എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് കാഫേ. ദിസ് ഇസ് അപ്ഷിത. സ്കൂളൊക്കെ തുറന്നില്ലേ, അപ്പോൾ സ്കൂളിൽ പോകുന്ന സമയം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഇംഗ്ലീഷ് നോക്കാം കേട്ടോ. സോ യൂണിഫോം ധരിക്കുക. നമ്മൾ യൂഷ്വലി സ്കൂളിൽ പോകുന്ന സമയം ആദ്യത്തെ ഒന്ന് രണ്ട് മാസം യൂണിഫോം ഒന്നും ഉണ്ടാവില്ല, കളർ ഡ്രസ്സിലൊക്കെ ആയിരിക്കും പോകുക അല്ലേ. അല്ല, ഒന്ന് രണ്ട് മാസമല്ല, ഒരു ഒന്ന് രണ്ട് ആഴ്ചയെങ്കിലും അല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളോട് പറയും യൂണിഫോം, നാളെ യൂണിഫോം ഇട്ടുകൊണ്ട് വരണം അല്ലെങ്കിൽ യൂണിഫോം ധരിക്കുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്. യൂണിഫോം ധരിക്കുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ, ധരിക്കുക എന്നതിന് നമ്മൾ വേറെ എന്നാണ് പറയുക കേട്ടോ. വേർ ദ യൂണിഫോം, ഓക്കെ. വേർ ദ യൂണിഫോം, അല്ലെങ്കിൽ നാളെ നീ യൂണിഫോം ഇട്ടുകൊണ്ട് വരണം. വേർ യുവർ യൂണിഫോം ആൻഡ് കം ടുമോറോ. ഓൾറൈറ്റ്, ഇങ്ങനെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഇംഗ്ലീഷിൽ പറയാം. അടുത്തത്, നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് വീട്ടിൽ ചെന്നിട്ട് ഹോം വർക്ക് ചെയ്യുന്നത് അല്ലേ. സോ ഹോം വർക്ക് ചെയ്യുക എന്നുള്ളതിന് നമ്മൾ എന്താ യൂഷ്വലി പറയുക? റൈറ്റ് ദ ഹോം വർക്ക് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ അങ്ങനെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് ഡു എന്നുള്ള വേർബ് മാത്രം യൂസ് ചെയ്താൽ മതി. ഡു ദ ഹോം വർക്ക്, ഓക്കെ. ഡു ദ ഹോം വർക്ക്, ഹോം വർക്ക് ചെയ്യുക എന്നതിൻ്റെ ഇംഗ്ലീഷ് ആണ് ഡു ദി ഹോം വർക്ക്. സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി. അടുത്തത്, നിന്റെ കയ്യിൽ ഒരു പേനയുണ്ടോ? അപ്പം നമ്മുടെ കയ്യിൽ യൂഷ്വലി സ്കൂളിൽ പോകുന്ന സമയം എങ്ങാണ്ട് നമ്മുടെ കയ്യിൽ പേന ഇല്ല, അപ്പം നമുക്ക് അടുത്തുള്ള ആളോട് ഒരു പേന ഉണ്ടോ എന്ന് ചോദിക്കണം. പക്ഷേ നമ്മൾ ഇവിടെ നിന്റെ കയ്യിൽ ഒരു പേനയുണ്ടോ എന്നുള്ളത് ഇംഗ്ലീഷിൽ സിമ്പിളായിട്ട് ഡു യു ഹാവ് എ പെൻ എന്ന് ചോദിക്കാം. പക്ഷേ നമ്മളൊരാളോട് ഇപ്പം പെന്നുണ്ടെങ്കിൽ തന്നെ ആൾക്കും പെന്ന് വേണ്ടി വരുമല്ലോ, അപ്പം അത് കൂടാണ്ട് വേറൊരു പേനയുണ്ടോ എന്നാണ് നമുക്ക് ചോദിക്കേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഡു യു ഹാവ് എയുടെ പകരം ആൻ യൂസ് ചെയ്യുക, ആൻ എക്സ്ട്രാ പെൻ, ഓക്കെ. ഡു യു ഹാവ് എ പെൻ എന്ന് പറഞ്ഞാൽ നിൻ്റെ കയ്യിൽ ഒരു പേനയുണ്ടോ എന്നുള്ള മീനിങ് ആണ്. ആൻ എക്സ്ട്രാ പെൻ ആണ് ഇവിടെ ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നിൻ്റെ കയ്യിൽ വേറെ സ്പെയർ ആയിട്ടൊരു പേനയും കൂടി ഉണ്ടോ എന്നുള്ള ഒരു മീനിങ് ആണ്. ഓൾറൈറ്റ്, അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ. നാളെ ക്ലാസ് ഉണ്ടോ? പലപ്പോഴും നല്ല മഴയൊക്കെ പെയ്യുന്ന സമയം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നാളെ ക്ലാസ് ഉണ്ടോ, നാളെ സ്കൂളുണ്ടോ, മഴയല്ലേ, ലീവുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ. ഇത് സ്കൂളിൽ മാത്രമല്ല, വലുതായി കഴിഞ്ഞ ഓഫീസിൽ പോയാലും നമ്മൾ ഇത് തന്നെയാണ് സ്ഥിതി. നല്ല മഴയാണെങ്കിൽ നമുക്ക് നാളെ ഓഫീസിൽ നിന്ന് വർക്ക് ഫ്രം ഹോം തരുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ. സോ ഈ സ്കൂളിൽ നമുക്ക് നാളെ ക്ലാസ് ഉണ്ടോ എന്നുള്ളത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക എന്നുള്ളത് താഴെ കോമൻറ്റ് ചെയ്യുക. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് സീ ഇഫ് യു കാൻ ഗെറ്റ് ഇറ്റ് റൈറ്റ്. And that's it for this video, guys. So, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Till then, take care. Bye-bye. English Cafe. We present you the perfect English.